Samaritan, Good Samaritan, Good Samaritan. നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്രയും കുട്ടികൾക്ക് അവർക്കൊരു തണലാകാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ഒരു ഒന്ന് രണ്ട് പേരെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് എതിർപ്പുണ്ടാകും. ഞങ്ങളോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അവനും എൻ്റെ മക്കൾക്ക് കരുതാതെ ഇതെന്തിനാണ് ഈ പണി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഷെയർ പോലും മുഴുവൻ തന്നിട്ടില്ല, കാരണം തന്നിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചിലവായി പോകും, അങ്ങനത്തെ പേടികളുണ്ടാവും. പിന്നെ പിന്നെ സമൂഹത്തിൽ നിന്ന് ഒത്തിരി, ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്നത്തെ കാലത്ത് തൊടുപുഴയെന്ന് മുട്ടം വരെ നടക്കുക എന്ന് പറഞ്ഞ് ഇന്നാണ് എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ കാണുമ്പം തന്നെ അവർക്ക് ഒരു പുച്ഛ. എന്നാലും നമ്മളൊരു എന്നാ ഒരു സിസ്റ്റേഴ്സിൻ്റെ കോട്ടൊക്കെ ഇട്ടിട്ടാ ചെല്ലുന്നെങ്കിൽ വേറൊരു വില കിട്ടും. ഇപ്പം അതൊന്നും ഇല്ലാതെ സാധാ വേഷത്തിൽ ചെന്നപ്പോൾ അവർക്കത് പിടിച്ചില്ല. അപ്പോൾ അയാൾ വേറെ കുറേ ചീത്തയെല്ലാം അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നമ്മൾ പോകുമ്പോൾ എൻ്റെ പ്രതീക്ഷ ഇയാളെന്തെങ്കിലും സഹായിക്കാനാണല്ലോ ചെല്ലാൻ പറഞ്ഞത്, പക്ഷെ ഒന്നും തന്നില്ല. ഇയാൾ ചീത്തയും പറയുകയും ചെയ്തു. പിന്നെ തിരിച്ച് ഞാൻ മുട്ടം വരെ നടന്നു. അന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ദൈവമേ എങ്ങനെ ഇത് അവിടം വരെ ഞാൻ എത്തും എന്നൊരു തോന്നായിരുന്നു. ഇപ്പം ഞാൻ ഓർക്കും എങ്ങനെ ഞാൻ അവിടം വരെ നടന്നു എന്നാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അങ്ങനെ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത ആളുകളുമുണ്ട്, ഇപ്പോഴും നമ്മളെ ചീത്ത പറയുന്നവരുണ്ട്, നിങ്ങൾക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്, നമ്മൾ നേരിട്ട് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ നാം ടിവിയിൽ ഇതിൽ കാണുകയുണ്ടായി, നല്ലപോലെ പാട്ട് പാടുവാൻ കഴിവുള്ളവരുണ്ട്, ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട്. എന്നാൽ ഇവ പുറംലോകം അറിയാതെ പോകുന്നു. ഇവയെ നമുക്ക് പുറംലോകത്തേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കാതില്ലേ? ഒന്ന്, നവമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മൊബൈലൊക്കെ എന്തും യൂസ് ചെയ്യാവുന്നൊരു കാലമാണ്. നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന, ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ സിനിമ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ചെറു സിനിമ. അപ്പോൾ അവർ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ കഥ എഴുതി, അവർ തന്നെ അഭിനയിച്ച്, അവർ തന്നെ എല്ലാം ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച, ഒരു ക്യാമറമാൻ്റെ ഒരു സഹായം അതിനകത്തുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു 12 മിനിറ്റോളമുള്ള ഒരു സിനിമ. നമുക്ക് വേറെ വഴികളില്ലാത്തതുകൊണ്ട്, കാണാൻ വഴികളില്ലാത്തതുകൊണ്ട്, പിന്നെ ഈ മാത്യു സാർ സിനിമയിൽ കലാ സംവിധായകനായിരുന്ന ആളാട്ടോ. അതെ, അറിയാവുന്ന ആളെ ചെയ്യുന്ന ആളാണ്. അപ്പം കുട്ടികളെ കൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ. ഞാനിപ്പോൾ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ കേരളത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ചിത്ര പ്രദർശനങ്ങളൊക്കെ നടത്തും. പക്ഷേ ഞാനൊരു ദളിത് ചിത്രകാരൻ എന്നങ്ങോട്ട് പബ്ലിസിറ്റി ചെയ്തു പോയി, അതുകൊണ്ട് എന്നെ അങ്ങ് മാറ്റി നിർത്തി അവർ. ലളിതകല അക്കാദമി എന്നെ ഇപ്പം അങ്ങനെ പരിഗണിക്കും, അവനൊരു ദളിത് ചിത്ര. അതുകൊണ്ട് അവര് ഞാൻ എൻ്റെ ചിത്രങ്ങളെ എല്ലാം ആ രീതിയിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മൾ അതിനകത്ത് വിഷമമൊന്നുമില്ല. അത് ദളിത് സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിത്രകലയ്ക്ക് ഇതുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ തൃശ്ശൂരാണല്ലോ ഇതിൻ്റെ ഒരു, അവരുടെ ഇടയിലാണല്ലോ ആ സംഭവം. അപ്പോൾ ഈ കുട്ടികളുടെ കഴിവുകളെങ്ങനെ പുറം ലോകത്ത് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമം ഇപ്പം ഈ ചെറിയ ഈ മാധ്യമങ്ങൾ വഴിയേ നടക്കുന്നുള്ളൂ. എനിക്കൊരു കാര്യം ആൻറ്റിയോട് ചോദിക്കാനുണ്ട്, മറ്റൊന്നുമല്ല. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇവിടെ ഇപ്പോൾ പെൺകുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളെ പറ്റി നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആൻറ്റി വളർത്തുന്ന കുട്ടികളോട്, ആൻറ്റിയുടെ മക്കളോട് എന്ത് ഉപദേശമാണ് നൽകുന്നത്? കാരണം ഞാനൊരു അങ്കിളാണ്, എനിക്ക് വെച്ച് എൻ്റെ ചേച്ചിക്ക് ഒരു കുട്ടിയുള്ളതാണ്, പെൺകുട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഒരു അങ്കിളെന്നുള്ള രീതി മാത്രമല്ല, പക്ഷേ എനിക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതൊക്കെ എത്ര ദുഷ്കരമാണ്, അതൊക്കെ നമ്മളെ വികാരങ്ങളെ എത്രയധികം ബാധിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആൻറ്റി ഒരു അമ്മയെന്ന നിലയ്ക്ക് അവർക്ക് എന്ത് ഉപദേശമാണ് നൽകുന്നത്? അതായത് പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണോ, അതോ പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് അതിനെ ഫേസ് ചെയ്യാൻ തന്നെയാണോ പഠിപ്പിക്കുന്നത്? ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നൊരു പെൺകുട്ടിക്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരല്ലോ, നല്ലൊരു ഒരു മകനെയും കൂടെ വളർത്താൻ ഒരു അമ്മയ്ക്ക് ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്ത്രീക്ക് ബാധ്യതയുണ്ട്. പെൺകുട്ടികൾ മാത്രം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇതെല്ലാം സഹിച്ചിരിക്കണമെന്ന് ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുകയില്ല. എൻ്റെ മകനോട് അല്ലെങ്കിൽ എൻ്റെ ആൺകുട്ടികളോട് നിങ്ങൾക്ക് ഇതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ പഠിപ്പിക്കുകയില്ല. രണ്ടുപേർക്കും രണ്ടുപേരുടെയും പരിമിതികളും രണ്ടുപേരുടെയും സ്വാതന്ത്ര്യവും മനസ്സിലാക്കാം, പക്ഷെ അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ആൺകുട്ടികൾക്കുള്ള അതേ സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കും ഉണ്ട്. എൻ്റെ കുട്ടികളോട് ഒരിക്കലും നീ ആരെങ്കിലും തോണ്ടിയാൽ മിണ്ടാതെ പോരാൻ ഞങ്ങൾ പറയുകയില്ല, തിരിച്ചൊന്നും കൊടുത്തിട്ട് വരാനേ ഞങ്ങൾ പറയുള്ളൂ. അതിൻ്റെ പുറകിൽ എന്ത് വന്നാലും ഞങ്ങൾ അതിൻ്റെ പുറകിൽ പോകും. ഞങ്ങളുടെ കുട്ടികൾ ആരും ഉപദ്രവിക്കാനല്ല, പെൺകുട്ടികൾ തോണ്ടി ആരെങ്കിലും തോണ്ടിയാൽ സഹിച്ചുകൊണ്ട് പോരണമെന്ന് നമ്മൾ പറയുന്ന
പക്ഷെ നമ്മൾ ആൺകുട്ടികളോട് പറയുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ കുട്ടികളോട് ഞങ്ങളുടെ മക്കളോട് ആ മക്കളോട് ഞങ്ങളുടെ അവരുടെ കൂട്ടുകാരോടൊക്കെ ഞങ്ങൾ പറയും, നിങ്ങൾ പെൺകുട്ടികളോട് കൂട്ടുകൂടുക. ഞങ്ങളുടെ പെൺകുട്ടികളോടും പറയും, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ കൂട്ടുകൂട, നല്ല കൂട്ടായിരിക്കണം. അതിനൊരു നല്ല അർത്ഥമുണ്ട്. എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അത്ര നല്ല കൂട്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അതിനെ നമ്മൾ വേറൊരർത്ഥത്തിൽ കാണാൻ പാടില്ല. ഒരാൾ നമ്മളോട് ഇത്തിരി അതീത സ്വാതന്ത്ര്യം കാണിച്ചല്ലേ ഒന്ന് ചിരിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ വേറൊരർത്ഥത്തിൽ കാണാൻ പാടില്ല. അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ വേറൊരാളായി മാറുന്നത്. അങ്ങനെ പാടില്ല എന്ന് നമ്മൾ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരുപോലെ പഠിപ്പിക്കണം. അതാണ് നമ്മുടെ അമ്മമാർ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ നീ പെണ്ണായതുകൊണ്ട് മിണ്ടരുത്, നീ ഇത് ചെയ്യരുത്, അവിടെ പോകരുതെന്ന് പഠിപ്പിക്കരുത്. ഇത് ചെയ്യുക തന്നെ വേണം എന്നിവരിത് പഠിക്കും. ഇത് ചെയ്യാതെ എങ്ങനെ ഇവർ ജീവിക്കും? പല ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും. അതിനെ നേരിടാൻ പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ടതാണെങ്കിൽ അവർ പ്രതികരിച്ചേ പറ്റുള്ളൂ. അത് അങ്ങനെ തന്നെ പഠിപ്പിക്കും. സമയത്ത് തന്നെ പ്രതികരിക്കണം. വീട്ടിൽ വന്നിട്ട് പിന്നെ ആലോചിച്ചിട്ട് പോയി പ്രതികരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കുട്ടികൾ പല ബസ്സിലൊക്കെയാണ് ഭയങ്കര പ്രശ്നമുണ്ട്. പ്രശ്നം പ്ലസ് ടുക്കാർ പിള്ളേർ ഇവരെ ബസ് സീറ്റിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടിട്ട് ഇരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ എഴുന്നേക്കുകയില്ല. ആദ്യം കയറിയത് ഞങ്ങളാണല്ലോ, ഇരുന്നു. അപ്പം പിറ്റേ ദിവസം അവൻ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും എഴുന്നേറ്റ് കൊടുക്കില്ല, പ്രായമായവർ വന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് കൊടുത്തു, എഴുന്നേറ്റ് കൊടുക്കണം. അല്ലാതെ നിങ്ങൾ പെൺപിള്ളേരായതുകൊണ്ട് മാറിയിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മാറിയിരുന്നേക്കരുതെന്ന് പറഞ്ഞു വിടും. അങ്ങനെ തന്നെ പറഞ്ഞു വിടും. അല്ലാതെ പെൺപിള്ളേരായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിന്ന് പോന്നാൽ എന്നാന്നൊന്നും ഞങ്ങൾ ചോദിക്കുകയല്ല. അങ്ങനത്തെ ഒരു ചോദ്യം ഞങ്ങളുടെ മനസ്സിലേ വരികയില്ല. ഞങ്ങൾ നേരെ എല്ലാത്തിനും തലതിരിഞ്ഞ് വരാം. പക്ഷേ വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടെ സമൂഹത്തെ നന്നായി കരുതുന്ന നല്ല ആൺകുട്ടിയും പെൺകുട്ടികളും ആയിരിക്കണം എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ച് തന്നെയാണ് വളർത്തുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവരിതെല്ലാം സഹിച്ചോളാം, ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിന്നാണ് വന്നേ, അതുകൊണ്ട് ഇത് സഹിച്ചോളാം ഞങ്ങൾ പറയുകയല്ല. പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങളിത് സഹിച്ചോന്ന് ഞങ്ങൾ പറയുകയില്ല. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും പ്രതികരിക്കേണ്ട കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കണം. അല്ല എങ്ങനെ ജീവിക്കും? നല്ല വ്യക്തിത്വം ഉണ്ടാവും. എൻ്റെ പേര് അഭിരാജ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഒരുപാട് കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം ഇവരെ എല്ലാം ഒരുമിച്ച് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരുമയോടെ ജീവിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ചത്? ആ, ഇതിന് പരിശീലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുമിച്ചങ്ങ് താമസിക്കുക എന്നുള്ളത് അതിനകത്ത് ഏറ്റവും എളുപ്പ വഴി. പുതിയതായിട്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ, പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കാണ് ഇതിനകത്തെല്ലാം സീനിയർമാരുണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ ഏറ്റവും മൂത്ത ആൾ, ഏറ്റവും ആദ്യം വന്ന ആളായിരിക്കും അവിടുത്തെ സീനിയറായിട്ടുള്ള ആളായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കുന്നേ. അപ്പോൾ അതിൻ്റെ താഴെ വരുന്നവരോട് പിന്നെ വരുന്നവരോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവരാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നൊക്കെ. നമ്മളതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല. അവർ തന്നെയെല്ലാം, കുട്ടികൾ തന്നെ അങ്ങനെല്ലാം പുതിയതായിട്ട് വരുന്നവർ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടതെന്നും എങ്ങനെയുള്ള ആളുകളായിരിക്കും ഇവിടെ വരുന്നതെന്നോ നമ്മൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ തന്നെ ഒരുക്കിക്കോളും. പിന്നെ ടീച്ചർ, ഞങ്ങളുടെ ഒരു ടീച്ചറുണ്ട്, എപ്പോഴും ടീച്ചർ അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ പുതിയതെന്നോ അല്ലെങ്കിൽ ഈ വർഷം വന്ന ആളെന്നോ കഴിഞ്ഞ മുമ്പ് വന്ന ആളെന്നൊന്നും വ്യത്യാസം അതിനകത്ത് വരുന്നില്ല. ഒരു കുറച്ച് ദിവസത്തെ വ്യത്യാസം വരുള്ളൂ. ഒരുമിച്ച് അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് അതെല്ലാം മാറി. നമ്മൾ ഒരു വീട്ടിൽ കുറേ അധികം പേരുണ്ട്. 12 മക്കളൊക്കെ ഉണ്ടായിരുന്ന വീടില്ലേ നമ്മുടെ വീട്ടിൽ? പിന്നെ മുമ്പ് കാലത്ത് അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ ഒരു വീട്ടിൽ ഇത്ര മക്കളാണ്? അപ്പോൾ കൊച്ചുമക്കളും കൂടെ ആകുമ്പോൾ ഇതൊക്കെ ഏതാണെന്ന് പോലും നമ്മൾ അതിശയപ്പെട്ടു പോകുന്നു. അപ്പോൾ അത് അത്തരം സാഹചര്യം, അതുപോലെ ഒരു അന്തരീക്ഷം അവിടെയുള്ളു. ഇതിന് ഞങ്ങളവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ബോർഡ് വെക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ട് വെച്ചതാണ്. അല്ലേ, അതും കൂടെ വെക്കത്തില്ലായിരുന്നു ആദ്യകാലത്തൊന്നും. അതില്ലായിരുന്നു. പിന്നെ ഗവൺമെന്റ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചേ. നിർദ്ദേശം ഉള്ളതുകൊണ്ട് മാത്രം ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. വെച്ചില്ലാന്നുള്ള പരാതിയുണ്ട്. അപ്പൊ നമ്മുടെ ഒത്തിരി അംഗങ്ങളുള്ള, കുഞ്ഞുങ്ങളുള്ള ഒരു വീട്, അത്രേ ഉള്ളൂ. കുട്ടികളെ നമ്മൾ അവരെ ഇതിനകത്ത് ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ടിട്ട് അങ്ങനെ ലൈനായിട്ട് സ്കൂളിലോട്ട് എന്തും പൊക്കണം, ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അതുപോലെ വരണം, അങ്ങനെയൊന്നും ഞങ്ങൾ പറയാറില്ല, പഠിപ്പിക്കാറുമില്ല. പിന്നെ അവർ ജീവിക്കേണ്ടവരല്ലേ, അതുകൊണ്ട് കടയ്ക്ക് വിടും, സാധനങ്ങൾ മേടിക്കാൻ വിടും. പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഉറാശാക്കി ആദ്യം കൊണ്ടുപോകും, ഇന്ന ഇന്ന സാധനങ്ങൾ ഇന്നടുത്ത് കിട്ടും ഇന്ന പോലെയാണെന്നൊക്കെ പറയും. പിന്നെ അവരെ വിട്ടാലും നമ്മൾ കണ്ണടച്ചിരിക്കുകയൊന്നുമില്ല, ഞങ്ങൾ ശ്രദ്ധിക്കും. ഞങ്ങളിപ്പോൾ കടയിലോട്ടെ വിടണേ, കടയിൽ ഞങ്ങൾ വിളിച്ചു പറയും പിള്ളേർ വരുന്നുണ്ടെന്ന് നോക്കണേന്ന് പറയും. അപ്പോൾ അവർ സാധനം കൊടുത്തുവിട്ടുകഴിഞ്ഞ് ഞങ്ങളോട് വിളിച്ചു പറയും പിള്ളേർ പോന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്കറിയാം ഈ വരികയും പോവുകയും ചെയ്യുന്നൊരു സമയവും അതിനിടയ്ക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു കണ്ണ് വേണം. പിന്നെ പെൺപിള്ളേരോട് പൊതുസമൂഹം കാണിക്കുന്ന എല്ലാ സംഭവങ്ങളും അവരുടെ നേരെയും വരും. അപ്പോൾ അതിൽ പെടാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇച്ചിരി റിസ്ക് ഉണ്ട്.
ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, പാർക്കാൻ സ്ഥലം, നല്ല സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു. ഇതിനേക്കാളൊക്കെ അപ്പുറമായി ഇവരുടെ ഉള്ളിൽ നന്മ പാകുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇളയ കുഞ്ഞുങ്ങളെയൊക്കെ അവർ തന്നെ കെയർ ചെയ്യുന്നു, അവരുടെ വസ്ത്രങ്ങളൊക്കെ കരുതി അലക്കിക്കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ആൻറ്റി പറഞ്ഞ പോലെ വഴിയരികത്ത് കണ്ട പട്ടിണിയിലായിരിക്കുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഈ കുഞ്ഞുങ്ങൾ അവരുടെ ഒരല്പം ഭക്ഷണം മാറ്റിവെക്കുന്നു, അവർക്ക് വേണ്ടി കരുതാനൊക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നു. തീർച്ചയായും ഏറ്റവും ഉറപ്പോടെ ഞങ്ങൾക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കും, നിങ്ങളെപ്പോലെ ഒരു നന്മ മരത്തിൻ്റെ തണൽ അനുഭവിച്ചാണ് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. നാളെയും അവർക്ക് ഈ ഒരു പാതയിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഇത്രയും വലിയ പ്രവർത്തനം, പരിമിതികളുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഇത്രയും പേരെ കരുതുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ഉള്ളു തുറന്ന് ഏറ്റവും സ്നേഹത്തോടെ ബിഷ്മൂർ കോളേജിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുക. ഇത്രയൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി കുട്ടികളെ കണ്ടാൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ? ഒരു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ എല്ലാവരോടൊപ്പം കുറച്ച് ദിവസം ഒന്ന് കൂടിയാൽ ഒന്നും തോന്നിയില്ലേ? ആ വേണം, അതൊക്കെയാണ് ആവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു സമൂഹം സൃഷ്ടിക്കുകയും അതിനുള്ളിലെ ഓരോ വ്യക്തിയെയും ജീവിതത്തിൻ്റെ മൂല്യവും പാഠവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ചെന്ന് നിന്നാലേ നമുക്കും അതിൻ്റെ അംശം ഉൾക്കൊള്ളാനൊക്കുള്ളൂ അല്ലേ. എന്തായാലും ഇങ്ങനെ ഒരു വീട്, ആ വീടിന് ഇനിയും ധാരാളം സൗകര്യങ്ങൾ കുട്ടികൾക്കുണ്ടാവണം. അതിനുവേണ്ടി സുമനസ്സുകളുടെ സഹായവും ആവശ്യമാണ്. ഇപ്പോൾ ഒരു കെട്ടിടം പുതുതായിട്ട് പണിയുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടെ വിശാലമായ ആൾക്കാരുടെ എല്ലാ സഹായം കൊണ്ട് ഒരു കെട്ടിടം പണിത് ഇവർക്ക് കൊടുക്കുകയാണ് അല്ലേ, കുട്ടികൾക്ക് പറഞ്ഞത് കൊടുക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം കെട്ടിടത്തിൻ്റെ. ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഒന്നും വൈവിധ്യം ഇല്ലാതെ, അങ്ങനൊരു വിചാരമേ ഇല്ലാതെ, അതിനൊക്കെ അപ്പുറത്ത് യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്, വലിയ ഒരു അറിവാണ് ഞങ്ങൾക്കും കൂടെ കിട്ടുന്നത്. ഈ കാണുന്ന പ്രേക്ഷകരും തീർച്ചയായും ഈ ജീവിത മൂല്യത്തെ അനുസന്ധാനം ചെയ്യുവാനുള്ള മനസ്സുള്ളവരായി തീരട്ടെ എന്നാണ് പ്രാർത്ഥനയും. ഈ ദമ്പതികളെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, യേശു പഠിപ്പിച്ചൊരു വലിയ പാഠമുണ്ട് നല്ല സമരിയക്കാരൻ്റെ ഉപമ. അവിടെയും ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നന്മ ചെയ്യുന്നവൻ ആരാണോ അവനാണ് നിൻ്റെ അയൽക്കാരൻ. അങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന വ്യക്തികളെയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയും ഒക്കെ ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയും എന്ന് മാത്രമല്ല, അവർക്ക് ഈ ആത്മയാത്രയുടെ വകയായി ഒരു ഗുഡ് സമരിട്ടൻ പുരസ്കാരം ഞങ്ങൾ നൽകുന്നുണ്ട്. ആ പുരസ്കാരം ഇന്ന് നിങ്ങൾക്കായി നൽകുകയാണ് ഇവരുടെ ഈ കുട്ടികളുടെ സാന്നിധ്യത്തിൽ വെച്ച്. ഒന്നാം മണിക്കിണറ്റില് വള കളഞ്ഞ പെണ്ണുമാലതിയെ വളയും കളഞ്ഞ ചുംബെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണെ കനകപ്പൻ വള ഞാൻ തരാം, കനകപ്പൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ, കനകപ്പൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തുമുത്തും പൊന്നോല മൂടമ്പിടിയെന്നും പൊന്നോല
പാണ്ഡിമന്ദളം പൊന്നോല പട ജയിച്ചു വന്നൊരു പൊന്നോല പല്ലവ് രാജാവേറി വന്നൊരു ചെല്ലക്കുതിരേം പട്ടാളും പല്ലവ് രാജാവേറി വന്നൊരു ചെല്ലക്കുതിരേം പട്ടാളും രണ്ടാം മണിക്കിണറ്റിൽ വള കളഞ്ഞ പെണ്ണു മാലതിയെ വളയും കളഞ്ഞും പെണ്ണവിടെ നിന്നും പേശുന്നേ പേശാതെ നില്ലടി പെണ്ണേ കനകപ്പൊൻ വള ഞാൻ തരാം കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ.